Hello, welcome back to my channel. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഉള്ളത് സോലങ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കുക. നമ്മുടെ കൂടെയുള്ള ചേട്ടൻ ഒരു സ്ഥാനത്തിൽ കയറുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചത് അപ്പോൾ അടുത്തായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് സിപ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവർ പോയിട്ട് ഇവരുടെ എക്സ്പീരിയൻസ് അറിഞ്ഞിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ പോയിട്ട് വന്നപ്പോഴത്തേനും നല്ല പേടി വരും എന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ട് ഈ സംഭവം. തൊട്ട് താഴെ എന്താ കണ്ടില്ലേ, നല്ല കല്ലുകളും അതുപോലെ വെള്ളവും ഒക്കെയാണ്. അപ്പോൾ പിന്നെ നല്ല ധൈര്യമുള്ളവർ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ പോയില്ല അതിൽ. പിന്നെ നമ്മൾ അവിടെ കണ്ട വേറൊരു സംഭവമാണിത്. ഇതിൻ്റെ പേരാണ് ഹോട്ട് എയർ ബലൂൺ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ നമുക്ക് മാൾ റോഡും കൂടെ കറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ മാൾ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ മാൾ റോഡാണ് കേട്ടോ. ഇവിടെ നിറയെ ഷോപ്പുകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ വിൻ്റർ സമയം ആയതുകൊണ്ട് തന്നെ വിൻ്ററിൻ്റെ ഒരു ഡ്രസ്സും അതുപോലത്തെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് സെയിൽ ചെയ്ത് നടക്കുന്നത്. പിന്നെ ചെരുപ്പുകൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതാണ് മാൾ റോഡിലെ കാഴ്ചകളൊക്കെ. സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കിട്ടുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പല പല വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ചാനലുകളിൽ നമ്മൾ മല്ലൂസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ മലയാളി നടത്തുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡിന്നർ കഴിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കേരള ഫുഡ് കിട്ടുമോ എന്നറിയില്ല, എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് കൊറോണയ്ക്കൊക്കെ ശേഷം എല്ലാം ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം അവിടെ കേരള ഫുഡ് എന്ന് പറയാനായിട്ട് ഇല്ല. എങ്കിലും നമുക്ക് അവർ നല്ല റൊട്ടിയും ചിക്കൻ കറിയും അതുപോലെ ചോറും പപ്പടവും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ഡിന്നർ അവർ റെഡിയാക്കി തന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇന്ന് നൈറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഹോട്ടലല്ല, നമ്മൾ വേറൊരു ഹോട്ടൽ എടുത്തു. റാം കോട്ടേജസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതൊരു അപ്പാർട്ട്മെൻ്റ് ടൈപ്പാണ്. അടിപൊളിയൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. നല്ല വലിയൊരു അപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു ഹോള്, രണ്ട് റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ ഒരു കിച്ചണ്, അങ്ങനെ ഒരു വീട് പോലെ ഏകദേശം. പക്ഷെ നമ്മളൊറ്റ നൈറ്റിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. പെർ ഡേ ഇതിൻ്റെ റെൻറ്റ് 1500 രൂപയാണ്. അത് ഭയങ്കര ഒരു വർത്തായിട്ടുള്ളൊരു എമൗണ്ടാണത്. അതുപോലെ ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ നമ്മളൊരു രാത്രിയിലേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് നാളെ രാവിലെ നമ്മൾ തിരിച്ച് പോവാണ് നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ചിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽസൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് റേറ്റിന് നമുക്ക് കിട്ടും. കാരണം നമ്മൾ ആദ്യം താമസിച്ച ഹോട്ടലിലും രണ്ട് ദിവസത്തേക്ക് നമുക്ക് രണ്ട് റൂമിന് 3500 രൂപയാണ് നമുക്ക് ചിലവായത്. അപ്പോൾ നമ്മൾ തിരികെ പോവുകയാണ്. നമ്മുടെ ഒരു 3 ദിവസത്തെ മണാലി യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരികെ പോവുകയാണ്. അപ്പൊ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പൊ നമ്മൾ ഇന്നലെ താമസിച്ച അപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാത്രിയിൽ വന്ന് കയറിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഭംഗിയൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ഥലമാണിത്. തൊട്ട് താഴെ ഒഴുകുന്നത് ബിയാസ് നദിയാണ്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ മണാലി വന്നിട്ട് നമ്മുടെ 4th ദിവസമാണ്. നമ്മളിപ്പോൾ തിരിച്ച് പോവാണ്. ബാക്കി വിശേഷങ്ങൾ ഇനി വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും